ഏഥൻസിലെ അക്രോപൊലിസുകൾ പ്രാചീന ഗ്രീക്കു നഗരങ്ങളിലെ ഉയർന്ന കുന്നുകളിൽ അഭയസങ്കേതങ്ങളായി നിർമ്മിക്കപ്പെട്ടിരുന്ന കോട്ടകൊത്തളങ്ങൾ. നഗരത്തിന്റെ ഉന്നത പ്രദേശം എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ ഈ പദത്തിന്റെ അർത്ഥം. പ്രാചീനകാലത്ത് കുടിയേറ്റക്കാർ പ്രതിരോധ സൗകര്യം കരുതി പ്രായണ ഉയർന്ന സ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും കുന്നുകളുടെ മുകൾ പരപ്പുകളിലാണ് താമസമുറപ്പിച്ചിരുന്നത്. അവർ അവിടെ കോട്ടകൊത്തളങ്ങൾ സ്ഥാപിച്ച് അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് നഗരം വികസിപ്പിക്കുകയാണുണ്ടായത്. ആഥൻസ്, അർഗോസ്, തീപ്സ്, കൊരിന്ത് തുടങ്ങിയവയായിരുന്നു ഗ്രീസിലെ അക്രോപൊലിസുകൾ. ഇത്തരം നഗരങ്ങളെ ഉദ്ദേശിച്ചാണ് ആദ്യമാദ്യം അക്രോപൊലിസ് എന്ന പദം ഉപയോഗിച്ചു വന്നതെങ്കിലും ക്രമേണ അതിന്റെ അർത്ഥവ്യാപ്തി കുന്നിന്മുകളിലുള്ള കോട്ടകളെ മാത്രം സംബന്ധിക്കുന്നതായി ചുരുങ്ങി. ചരിത്രപരമായി ആഥൻസിനുണ്ടായ പ്രാധാന്യവും പ്രശസ്തിയും കാരണം ഇന്ന് അക്രോപൊലിസ് എന്ന് പറയുമ്പോൾ ആഥൻസിലെ കോട്ടകളും അവയോട് ചേർന്ന മന്ദിരങ്ങളും മാത്രമാണ് വിവക്ഷിക്കപ്പെടുക. ഏഥൻസിലെ ഒരു മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന കോട്ടനഗരമാണ് അക്രോപൊലിസ്. ചരിത്രപരമായും വാസ്തുവിദ്യാപരമായും വളരെയധികം പ്രാധാന്യമുള്ള നിർമ്മിതികൾ ഇവിടെയുണ്ട്. ഇവയിൽ ഏറ്റവും പ്രശസ്തമായത് അഥീന ദേവിയുടെ ക്ഷേത്രമായ പാർത്തിനോൺ ആണ്. അക്രോൺ, പൊലിസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് അക്രോപൊലിസ് എന്ന നാമം ഉണ്ടായത്. അഗോൺ എന്നാൽ വക്ക് അല്ലെങ്കിൽ അതിർ എന്നാണ് അർത്ഥം. പൊലിസ് എന്നാൽ നഗരവും. നിരവധി അക്രോപൊലിസുകൾ ഗ്രീസിലുണ്ട്. എന്നാൽ ഇവയിലെല്ലാത്തതിനും മുന്നിൽ നിൽക്കുന്നത് ഏഥൻസിലെ അക്രോപൊലിസാണ്. BC 5 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പെരിക്ലിസ് എന്നയാളാണ് അക്രോപൊലിസിലെ നിരവധി കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ക്രിസ്തു വർഷം 1687 ൽ വെനീഷ്യരുടെ ആക്രമണത്തിൽ ഇവിടത്തെ പാർത്തിനോണും മറ്റു ചില മന്ദിരങ്ങൾക്കും ക്ഷതം സംഭവിച്ചിരുന്നു. ആധുനിക ഏഥൻസ് നഗരത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 150 മീറ്റർ ഉയരത്തിൽ ഒരു കുന്നിൻ മുകളിലാണ് അക്രോപൊലിസ് സ്ഥിതി ചെയ്യുന്നത്. 3 ഹെക്ടറോളം വിസ്തൃതമാണ് ഈ കോട്ട നഗരം. ആദ്യത്തെ അഥീനിയൻ രാജാവായിരുന്ന സെക്രോപ്പസുമായി ബന്ധപ്പെടുത്തി സെക്രോപിയ എന്നും ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നു. നവീന ശിലായുഗത്തിന്റെ ആരംഭം മുതൽക്കേ അറ്റിക്ക പ്രദേശത്ത് ജനവാസം ഉണ്ടായിരുന്നതായി കണക്കാക്കുന്നു. റോമൻ കാലഘട്ടങ്ങളിൽ അക്രോപൊലിസ് പ്രദേശത്തെ നിരവധി മന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നു. വിദേശ നാടുകളിലെ രാജാക്കന്മാർക്കായുള്ള സ്മാരകങ്ങളും ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കുകയുണ്ടായി. അവയിൽ ഒന്നാണ് അത്താലിദ രാജവംശത്തിലെ രാജാക്കന്മാരുടെ സ്മാരകങ്ങൾ. അക്രോപൊലിസിലെ നിരവധി നിർമ്മിതികൾ മണ്ണടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വളരെ കുറച്ചു മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. പ്രൊപ്പിലിയ എന്ന കവാടമാണ് അക്രോപൊലിസിലേക്കുള്ള പ്രവേശന മാർഗം. ഈ കവാടത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ടെമ്പിൾ ഓഫ് അഥീന നൈക്കി. അക്രോപൊലിസിന്റെ ഒരു വക്കിലായി പാർത്തിനോൺ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. അഥീന പാർത്തനോസ് എന്ന ദേവതയുടെ ക്ഷേത്രമാണ് ഇത്. പാർത്തിനോണ് വടക്ക് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ക്ഷേത്രമാണ് ഇരക്കിയം. യുവതികളുടെ ശില്പങ്ങളും അതേസമയം തൂണുകളുമായ കാര്യാറ്റിടുകൾ ഈ ക്ഷേത്രത്തിലാണ് ഉള്ളത്. തിയേറ്റർ ഓഫ് ഡയോണിസസിന്റെ അവശേഷിപ്പുകളും അക്രോപൊലിസിൽ കാണാം. 1975 അക്രോപൊലിസ് പുനരുദ്ധാരണ പദ്ധതി ആരംഭിച്ചത്. കാലപ്പഴക്കം, മലിനീകരണം, യുദ്ധങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയവ അക്രോപൊലിസിൽ സൃഷ്ടിച്ച തേയമാനങ്ങളും ബലക്ഷയവും ഇല്ലാതാക്കി പഴയ അവസ്ഥ വീണ്ടെടുക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. കെട്ടിടങ്ങളുടെ ചിന്നഭിന്നമായ ഭാഗങ്ങൾ കണ്ടെടുക്കുകയും അവ യഥാസ്ഥാനത്ത് ക്രമീകരിക്കുകയും ചെയ്തു. കൂടാതെ എന്നത്തേക്കുമായി ഇല്ലാതായ ഭാഗങ്ങൾ പുനഃസൃഷ്ടിക്കുകയും ചെയ്തു. മൗണ്ട് പെൻഡലിയിൽ നിന്നും അക്രോപൊലിസിലേതിന് സമാനമായ മാർബിളുകൾ കൊണ്ടുവന്നും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യകളും പുരാതന കാലത്തെ നിർമ്മാണ രീതികളെക്കുറിച്ചുള്ള ഗഹനമായ പഠനവും ഇതിനു പിന്നിലുണ്ടായിരുന്നു. വെനീഷ്യരുടെ ബോംബാക്രമണത്തിൽ ഭൂരിഭാഗവും തകർക്കപ്പെട്ട പാർത്തിനോൺ ക്ഷേത്രത്തിലെ തൂണിരകൾ ഒട്ടുമിക്കതും പുനഃസ്ഥാപിക്കപ്പെട്ടു. അസ്ഥാനങ്ങളിലായിരുന്നവ യഥാസ്ഥാനങ്ങളിലേക്ക് മാറ്റി പ്രൊപ്പിലിയുടെ മേൽക്കൂരയും തറയും ഭാഗികമായി പൂർവ്വസ്ഥിതിയിലെത്തിച്ചു. പുതിയ മാർബിൾ ശിലകൾ ഇതിന് ആവശ്യമായി വന്നിരുന്നു. ഓരോ 4 വർഷം കൂടുമ്പോഴും പാനദീനിയന്മാർ പാന്തീനിയെ എന്ന ആഘോഷം സംഘടിപ്പിച്ചു വന്നിരുന്നു. പുരാതന ഒളിമ്പിക് മത്സരങ്ങൾക്ക് സമാനമായിരുന്നു ഇത്. ഈ ആഘോഷങ്ങളുടെ ഭാഗമായി നഗരത്തിൽ നിന്നും ആരംഭിക്കുന്ന ഒരു ഘോഷയാത്ര അക്രോപൊലിസിൽ വന്ന് സമാപിച്ചിരുന്നു. പൗരാണിക ഗ്രീസിന്റെ പ്രതീകമായാണ് പാർത്തിനോൺ ക്ഷേത്രത്തെ കണക്കാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. ഇനിയും നല്ല വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനിൽ ലഭിക്കാൻ തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും. ഒരു ബൈ.